നമസ്കാരം നടി ആക്രമിച്ച കേസിൽ മിന്നൽ നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് ദിലീപിനെയും കുടുംബത്തെയും മുൾമുനയിൽ നിർത്തി ആലുവയിലെ വീട്ടിലും സഹോദരൻ അനൂപിന്റെ വീട്ടിലും ഗ്രാൻഡ് പ്രൊഡക്ഷൻ ഹൗസിലും ഒരേ സമയം പരിശോധന ദിലീപിന്റെ ആലുവയിലെ വീട് പത്മസരോവരത്തിന്റെ ഹാളിൽ വെച്ച് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നും നടി അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ ദിലീപിന്റെ പക്കലുണ്ട് എന്നും വെളിപ്പെടുത്തലുണ്ടായി സംവിധായകൻ ബാലചന്ദ്രകുമാർ ഇത് സംബന്ധിച്ച് രഹസ്യമൊഴിയും നൽകി ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ വൻ നീക്കം ദിലീപിന്റെ അറസ്റ്റ് ഉറപ്പായിരിക്കെ അതിനു മുൻപ് നടനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആലുവയിലെ വീട്ടിൽ എത്തിയത് അന്വേഷണ ഉദ്യോഗസ്ഥരെത്തുന്ന സമയത്ത് കേസിലെ പ്രതിയായ ദിലീപ് വസതിയിലില്ല ഭാര്യയില്ല സഹോദരങ്ങളില്ല ഗേറ്റിന് പുറത്ത് ഉദ്യോഗസ്ഥർ ഏറെ നേരം കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു ഗേറ്റിന് പുറത്ത് നിന്ന് ഉദ്യോഗസ്ഥർ ഒടുവിൽ മതിൽ ചാടിക്കടന്നാണ് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് ഏറെ നേരം പുറത്ത് കാത്തുനിന്ന ഉദ്യോഗസ്ഥർ ഒടുവിൽ മതിൽ ചാടി കടന്നാണ് വീട്ടിലേക്ക് പ്രവേശിച്ചത് കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജ് സഹോദരൻ അനൂപ് എന്നിവരും വീട്ടിലുണ്ടായിരുന്നില്ല അഭിഭാഷകനായ ഫിലിപ്പ് ടി വർഗിസ് അല്പം മുൻപ് വീട്ടിലെത്തിയിരുന്നു എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്നത് ദിലീപിനെ നേരത്തെ അറിയാമായിരുന്നു അതായത് ഈ റെയ്ഡ് ഉയരം ചോർന്നു എന്ന തരത്തിലുള്ള ചില ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം വരെ ദിലീപ് ഈ ആലുവയിലെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ളവർ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് റെയ്ഡ് നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഇത് തന്നെ ഈ റെയ്ഡ് വിവരം ചോർന്നിട്ടുണ്ടോ എന്ന സംശയങ്ങൾ ബലപ്പെടുത്തുന്നു ഒപ്പം ദിലീപിന് ഉന്നതരായ ഉദ്യോഗസ്ഥരുമായി ബന്ധമുണ്ട് എന്ന് നേരത്തെ ബാലചന്ദ്രൻ വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ റെയ്ഡ് വിവരങ്ങൾ ചോർന്നോ എന്ന് സ്ഥിരീകരിക്കാനും ആകില്ല എന്തായാലും കേസിൽ അറസ്റ്റ് താൽക്കാലികമായി കോടതി തടഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ കാര്യങ്ങൾ ദിലീപിന്റെ നില പരിങ്ങലിലാക്കും ഗൂഢാലോചന സമയത്ത് ദിലീപിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് സൂചനയുള്ള ഭാര്യ ഈ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് പുതിയ സാഹചര്യത്തിൽ ദിലീപിനെതിരായി ഉയർന്നിട്ടുള്ള വെളിപ്പെടുത്തൽ ഗൗരവത്തോടുകൂടി തന്നെയാണ് അന്വേഷണ സംഘം കൈകാര്യം ചെയ്യുന്നത് അതിനാൽ തന്നെ ഗൂഢാലോചന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചേക്കും നടി ആക്രമിച്ച കേസിൽ സാക്ഷികൾ കൂറുമാറുന്നതിന് പണം കൊടുത്ത് സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ കൂറുമാറിയ ഇരുപതോളം പേരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഒപ്പം ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുമെന്നാണ് സൂചനകൾ ഇതിന്റെ തുടക്കമെന്നോണം തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള റെയ്ഡും ദൃശ്യങ്ങൾ മാത്രമല്ല ലക്ഷ്യമെന്ന് ചുരുക്കം തന്റെ പക്കൽ എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന്റെ കൈമാറി കഴിഞ്ഞു എന്നാണ് ബാലചന്ദ്രകുമാറും പറയുന്നത് ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ നടത്തിയ ഗൂഢാലോചനയുടെ അടക്കം തെളിവുകൾ നേരത്തെ കൊടുത്തിരുന്നു കേസിൽ താൻ പറഞ്ഞ വി ഐ പി ദിലീപുമായി ഏറ്റുമടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട് ഇനി ഈ വി ഐ പി ആര് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയാണ് പറയേണ്ടിയിരിക്കുന്നത് ഒപ്പം ബഹ്റ ഇങ്ങനെ ഒരു വി ഐ പി ആണ് അല്ലെങ്കിൽ പോലീസ് ഉന്നതൻ ദിലീപിന് ഈ കേസ് അട്ടിമറിക്കാൻ സഹായം ചെയ്തിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഉണ്ട് ബാലചന്ദ്രകുമാറിൻ്റെതായി ആ വി ഐ പി ബഹ്റയാണ് എന്ന തരത്തിൽ റിപ്പോർട്ടർ ടി വി വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഒപ്പം ഇനി ഈ റെയ്ഡിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ റെയ്ഡിൽ നിന്ന് ലഭിക്കുന്ന ഡോക്യുമെന്റ്സ് ഇതെല്ലാം കേന്ദ്രീകരിച്ച് പോലീസിന് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് വളരെ ശക്തിയുക്തം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട്